ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈഗറും എലിഫന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇരു ജീവികളും തമ്മിൽ ഏതെങ്കിലും സമയത്തൊരു ഏറ്റുമുട്ടലോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ ഏതിനായിരിക്കും അവിടെ രക്ഷപ്പെടാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏതിനായിരിക്കും വിജയിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ടൈഗറിന്റെ ചില പ്രത്യേകതകൾ തന്നെ നോക്കാം. മാംസഭുക്കുകളാണെന്ന് നമുക്കറിയാം. മാർജാര കുടുംബത്തിലെ അംഗമാണ് കടുവ. അതുപോലെ തന്നെ പൂച്ച കുടുംബത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രധാനപ്പെട്ട ജീവികളിൽ ഒന്നുകൂടിയാണ് കടുവകൾ. മാത്രമല്ല ജീവികളുടെ ആഹാര ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന അംഗമാണ് കടുവ. സാധാരണ കടുവയെ വേട്ടയാടി ഭക്ഷിക്കാനായിട്ട് മറ്റ് ജീവികളൊന്നും തന്നെ മുതിരാറില്ലെന്ന് നമുക്കറിയാം. കാട് അടക്കി വാഴുന്ന വിധത്തിലുള്ള വാസസ്ഥലങ്ങളും അവർക്ക് പ്രത്യേകമായിട്ടുള്ള അധീന പ്രദേശ പരിധിയും ഒക്കെ നിലനിർത്തുന്ന ഒരു ജീവിയാണിത്. മാത്രമല്ല റോന്ത് ചുറ്റുന്ന സ്വഭാവവും കടുവയ്ക്കുണ്ട്. ആൺകടുവകളുടെ അധീന പ്രവേശം എന്ന് പറയുന്നത് 70 മുതൽ 100 ചതുരശ്ര കിലോമീറ്റർ വരെയാണ്. പെൺകടുവകൾക്ക് ഇത് 25 മുതൽ 30 ചതുരശ്ര കിലോമീറ്റർ വരെയാണ്. ഒരു ആൺകടുവയുടെ പരിധിയിൽ പല പെൺകടുവകൾ കാണുമെങ്കിലും മറ്റൊരു ആൺകടുവയെ സ്വന്തം പരിധിയിൽ കാണുന്നത് അവ തമ്മിലുള്ള പോരാട്ടത്തിലായിരിക്കും മിക്കവാറും അവസാനിക്കുക. അതിലേതെങ്കിലും ഒരാൾ മാത്രമേ രക്ഷപ്പെടാറുമുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. കാരണം കടുവകളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, അവരുടെ പരിധിക്കുള്ളിൽ മറ്റൊരു ആൺകടുവയെ കടക്കാൻ അവർ അനുവദിക്കാറില്ല. കടുവകൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഒരു കടുവയ്ക്ക് തന്നെ ഇത്ര വലിയ ഒരു പരിധി ആവശ്യമാണ്. ഒരു കടുവ ഇത്രയും കിലോമീറ്ററുകളാണ് അടക്കി ഭരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കടുവയ്ക്ക് ഈ ഒരു പരിധിക്കുള്ളിൽ നിലനിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ജീവിക്കൂ. ചിലപ്പോൾ രണ്ടും തന്നെ പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ പരിക്കുകൾ പറ്റി പിന്നീട് മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കടുവയ്ക്ക് വേണ്ടി തന്നെ ഇത്രയും കിലോമീറ്ററുകളോളം സ്ഥലം ആവശ്യമാണ്. അത് തന്നെയാണ് ഇവ വളരെ പെട്ടെന്ന് വംശനാശം ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. കടുവകളെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ബംഗാൾ കടുവയെന്നും ഇൻഡോ ചൈനീസ് കടുവയെന്നും മലയൻ കടുവയെന്നും സുമാത്രൻ കടുവയെന്നും സൈബീരിയൻ കടുവയെന്നും അതുപോലെ ദക്ഷിണ ചൈന കടുവയെന്നും ബാലിയൻ കടുവ, ജാവൻ കടുവ, പേർഷ്യൻ കടുവ, അങ്ങനെ പലതായിട്ടാണ് കടുവകളെ തരംതിരിച്ചിട്ടുള്ളത്. എന്തായാലും ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളതായിട്ടാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സാധാരണയായിട്ട് കാട്ടുപോത്ത്, കാട്ടുപന്നി, കേടമാൻ മുതലായ മൃഗങ്ങളാണ് കടുവകളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കാണ്ടാമൃഗങ്ങളെ പോലും ഇവ വേട്ടയാടാറുണ്ട്. ആനകളെ പോലും ചില സാഹചര്യങ്ങളിൽ വേട്ടയാടാറുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സംശയിക്കുന്നത് ഇരു ജീവികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ആര് ജയിക്കുമെന്ന ഒരു വിഷയം. അതായത് നമുക്കറിയാം, നമ്മളൊരു ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ തുല്യ ശക്തികളുള്ള രണ്ട് പേര്, അതായത് ഒരേ പ്രായത്തിലുള്ള അഡൽട്ട് ആയിട്ടുള്ള രണ്ട് ഒരു ആനയും ഒരു കടുവയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ വിജയമാർക്കെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ആനയുടെ ചില പ്രത്യേകതകളിലൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടുവയുടെയും ആനയുടെയും ഭാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. സാധാരണ കടുവകളൊക്കെ എന്ന് പറയുമ്പോൾ 150-200 കിലോ ഒക്കെ വരും, ചിലപ്പോൾ 250 കിലോ ഉണ്ടാകും. എന്നാൽ 300 കിലോയ്ക്ക് അധികം ഭാരമുള്ള കടുവകളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 1967 വെടിവെച്ചു കൊന്ന ഒരു കടുവയ്ക്ക് 390 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവറേജ് 350-ൽ താഴെ ഭാരമുള്ള ഒരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. അതേസമയം ആനയുടെ ഭാരം തന്നെയാണ് ആനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നമുക്കറിയാം. ഏതാണ്ട് 10,000 മുതൽ 12,000 കിലോഗ്രാം വരെ ഭാരമുണ്ടായിട്ടുള്ള ആനകളുണ്ട്. 12,000 കിലോഗ്രാം ഉള്ള ഒരു ആന ഉണ്ടായിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആനകളുടെ ഭാരം എന്ന് പറയുന്നത് കടുവകളെക്കാളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ആനയുടെ ഏറ്റുമുട്ടിൽ വിജയിക്കാനുള്ള കടുവയുടെ സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ്. അതേസമയം കടുവ ആനയെ വേട്ടയാടാറുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയാം. അതിനു മുമ്പ് ആന പൊതുവെ നമുക്കറിയാം കരയിൽ ജീവിക്കുന്ന ഒരു സസ്തനി വിഭാഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. ശരാശരി നമ്മൾ മനുഷ്യരുടെ ഏതാണ്ട് 85 മടങ്ങ് ശരീരഭാരമുണ്ട് ആനയ്ക്ക്. ഏകദേശം 3.5 മീറ്റർ ഉയരമാണ് ആനയ്ക്കുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 1956 അങ്കോളയിൽ വെടിവെച്ചു കൊന്ന ആനയ്ക്കാണ് നമ്മൾ അന്ന് ഭാരമുണ്ടായിരുന്നത്. അപ്പോൾ ആൺ ആനയ്ക്കായിരുന്നു അത്. സ്വാഭാവികമായിട്ട് പെണ്ണാനകളെക്കാളും ആണാനയ്ക്ക് ഭാരം കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 10,000-ന് മുകളിൽ ഭാരമുള്ള ആനകളാണ് കൂടുതലും ഉള്ളതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മെച്ചുവറായിട്ടുള്ള ആനയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ആനയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ടിലുള്ള കൊമ്പുകൾ തന്നെയാണ്. ആനയെ നേരിടാൻ ഫ്രണ്ടിൽ നിന്നും ഒരു മൃഗത്തിനും സാധിക്കില്ല എന്നത് നമുക്കറിയാം. സിംഹത്തിനാണെങ്കിലും കടുവയ്ക്കാണെങ്കിലും നേർക്കുനേർ നിന്ന് ആനയോട് പോരാടി വിജയിക്കാൻ സാധിക്കില്ല. പലപ്പോഴും സിംഹങ്ങൾ ആനയെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ടാണ്. നേർക്കുനേർ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ സിംഹങ്ങൾക്കും ഒരിക്കലും സാധിക്കില്ല. കായിക ശക്തിയും അതുപോലെ എല്ലാം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ സിംഹത്തിനേക്കാളും കടുവയെക്കാളും ഒക്കെ തന്നെ കരുത്തരായിട്ടുള്ള മൃഗമാണ് ആനകൾ എന്ന് പറയുന്നത്. അതേസമയം ഈ ആനകളെ ഈ മൃഗങ്ങൾ വേട്ടയാടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആന ഒരു സസ്യബുക്കാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവരൊക്കെ തന്നെ മാംസബുക്കാണ്. അവർക്ക് ആനയും കാട്ടുപോത്തും ഒക്കെ ഒരുപോലെയാണ്.
അവര് കൂടുതലും ഇത്തരത്തിൽ മാംസബുക്കുകളായിട്ടുള്ള ജീവികളെക്കാൾ കൂടുതൽ സസ്യബുക്കായിട്ടുള്ള ജീവികളെയാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം ചെറിയ ചെറിയ മാംസബുക്കുകളെയും ഭക്ഷിക്കാറുണ്ട്. ഇപ്പൊ സിംഹം പോയി കടുവയെ വേട്ടയാടിക്കൊന്നും ഭക്ഷിക്കാറില്ല. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പലപ്പോഴും ഏതിന്റെങ്കിലും ഒന്നിന്റെ അന്ത്യത്തിലെ അവസാനിക്കൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറില്ല. എന്നാൽ അതേസമയം ആനയുമായിട്ട് ഏറ്റുമുട്ടാൻ സിംഹവും കടുവയും മടിക്കാറില്ല. പക്ഷെ കടുവയെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലില് ജയിക്കുക എന്നത് അസാധ്യമാണ്. സിംഹത്തെ പോലെ കൂട്ടം കൂട്ടമായിട്ട് നടക്കുന്ന ഒരു ശീലം കടുവയ്ക്ക് താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും ആനയുമായിട്ടൊക്കെ ഉള്ള ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് കടുവ ഒഴിഞ്ഞു പോകാറാണ് പതിവ്. അല്ലെങ്കിൽ ഒരു ചെറിയ ആനക്കുട്ടിയൊക്കെ ആണെങ്കിൽ കടുവകൾ അവരെ തീർച്ചയായിട്ടും കീഴ്പ്പെടുത്താറുണ്ട്. അതേസമയം വലിയ ഒരു ആനയുമായിട്ടൊന്നും ഏറ്റുമുട്ടാൻ കടുവ സാധാരണഗതിയിൽ നിൽക്കാറില്ല. പിന്നെ അത്രയ്ക്കും ഭക്ഷണം കിട്ടാത്ത സാഹചര്യം വന്നാൽ മാത്രമേ അവസാന ഘട്ടമായിട്ടൊരു ഫൈറ്റിങ്ങിന് നിൽക്കുകയുള്ളൂ. അതും മെച്ചുറായിട്ടുള്ള ആനയാണെങ്കിൽ അതിന്റെ മുന്നിൽ കടുവയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പലപ്പോഴും അത്തരത്തിൽ ആനകളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പല കടുവകൾക്കും വലിയ പരിക്കുകൾ സംഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ ആന നമുക്കറിയാം ഈ മൃഗങ്ങളെ ഒന്നും ഭക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമില്ല. ആനയെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ പ്രതിരോധം മാത്രമാണ് ആനകൾ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ നമ്മുടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആനയും കടുവയും തമ്മിൽ ഏറ്റുമുട്ടൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരിക പ്രകൃതി, ഭാരം ഇതെല്ലാം വെച്ച് പരിശോധിച്ചാലും വിജയിക്കാനുള്ള സാധ്യത ആനയ്ക്ക് തന്നെയാണ്. ഇപ്പൊ ആഫ്രിക്കൻ ആനകളാണെങ്കിൽ കൂടുതൽ കരുത്തുറ്റ ആക്രമണമായിരിക്കും അഴിച്ചുവിടുന്നത്. അവയോടൊന്നും പിടിച്ചിരിക്കാൻ ഏഷ്യൻ കടുവകൾക്ക് സാധിക്കില്ല. അതേസമയം ഏഷ്യയിലെ പോലും ആനകൾക്ക് ഈസി ആയിട്ട് തന്നെ കടുവകളെ തോൽപ്പിക്കാൻ സാധിക്കും. തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ കടുവ ഭയന്ന് പിന്തിരിഞ്ഞ് ഓടാറാണ് പതിവ്. പലപ്പോഴും ഈ ആനയുടെ കൊമ്പിന്റെ മൂർച്ച കൊണ്ട് അല്ലെങ്കിൽ ആ കുത്തുകൊണ്ട് പരിക്കുകൾ ഏൽക്കാറുണ്ട്. കടുവയ്ക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ അത് മരണം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നതാണ് മറ്റൊരു പ്രശ്നം. സിംഹങ്ങൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ സിംഹം ഒരു സമൂഹം ജീവി ആയതുകൊണ്ട് തന്നെ അവയെ സഹായിക്കാനായിട്ട് സിംഹത്തിന്റെ കൂടെ പെൺസിംഹങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ സിംഹം കിടന്നാലും അവർക്ക് ഭക്ഷണം കൃത്യമായിട്ട് സിംഹത്തിന് ഈ മറ്റ് സിംഹങ്ങൾ വേട്ടയാടി കൊണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. എന്നാൽ കടുവയെ സംബന്ധിച്ചിടത്തോളം ഇണം ചേരുന്ന കാലത്തിലല്ലാതെ കടുവ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു മൃഗമല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് കടുവയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയത് കിടന്നുപോയി കഴിഞ്ഞാൽ അതിനെ സഹായിക്കാനായിട്ട് മറ്റ് മൃഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഭക്ഷണം കിട്ടാതെ അവിടെ കിടന്ന് ഈ രോഗം കൂടി അത് മരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇഞ്ചുറി ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കടുവ വിട്ട് നിൽക്കാറാണ് പതിവ്. അഥവാ ഇനി നേരിട്ട് ഏറ്റുമുട്ടാൻ പോയാൽ ഒന്നുകിൽ കടുവ മരണപ്പെടും, ഇല്ലെങ്കിൽ വലിയ പരിക്കുകളോടുകൂടി പോരാടി തോൽക്കേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണും. വെരി ഗുഡ് ബൈ.